എനിക്കൊരു ടീച്ചറാവാൻ പറ്റില്ല, അപ്പൊ ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിച്ച് സമാധാനിക്കട്ടെ. 10 to 20 ഉള്ളിലുള്ള 22 ഹലോ, എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ രണ്ടാൾക്കാരും കൊണ്ട് എത്തിയിട്ടുണ്ട്. ഒരു ഹായ് കാണിക്കുന്ന ചേട്ടാ. അപ്പൊ നിങ്ങൾക്കൊരു തമ്മിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, അങ്ങനെ പുതിയ വെറൈറ്റി വീഡിയോ ഒന്നല്ല ഇപ്പൊ കൊറേ പേര് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹൂ നോസ് മീ ബെറ്റർ. അപ്പൊ സഞ്ചേട്ടനാണോ മുത്തുമോൾക്കാണോ എന്നെ കുറിച്ച് കൂടുതൽ അറിയാം, അതോ രണ്ടു പേർക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളത് എനിക്കറിയണം. എനിക്കറിയാതെ എനിക്കൊന്നും അറിയില്ല. നോക്കാം എന്തായാലും, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, ഇവർക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു സാധനം അറിയോ എന്നറിയാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾക്കും കൂടെ ഇൻട്രസ്റ്റ് ആവുന്ന വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഒരു കാര്യം പറയണം, അറിയില്ലെങ്കിൽ അടിക്കാൻ നിൽക്കരുത്. അതൊന്നുമില്ല, പണിഷ്മെന്റ് കാര്യങ്ങളൊന്നും ഇതിപ്പോ ഞാൻ എന്തിനാ ചെയ്യുന്നതെന്ന് അറിയാം, എന്നെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അറിയില്ലെങ്കിൽ അറിയാലോ, പിന്നെ മറക്കരുത്. രണ്ടാളും നീ മുന്നോട്ട് പോവും. രണ്ടാള് പേരൊക്കെ 20 questions ഉള്ളു ഇവിടെ, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. പിന്നെ ഞാന് പറഞ്ഞ നിക്ക്, ഇതിനൊരു ഇതുണ്ട്, എന്താ കൊറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, ഫുള്ള് കേട്ടിട്ട് ആൻസർ പറയാൻ പറ്റുള്ളു. അപ്പൊ മുത്തുമോളാണെങ്കിൽ മുത്തുന്ന് പേര് പറയണം, സഞ്ജു എന്നാണെങ്കിൽ സഞ്ജു എന്ന് പേര് പറയണം. നിന്റെ പേര് അവനവന്റെ പേര് വിളിച്ചു പറയാ. അപ്പൊ ആരാണ് ഫസ്റ്റ് പറയണത് അവരോട് ഞാൻ ആന്ന് കൈവക്കോ, ഞാൻ എന്തായാലും ക്യാമറ കാണുന്നുണ്ട്. അപ്പൊ ആരാന്ന് കൈവക്കണം, ഫസ്റ്റ് കൈവക്കണ ആൾക്ക് മുത്തുമോള് ഇപ്പൊ മുത്തോള് ഫസ്റ്റ് കൈവക്കി, മുത്തോള് തെറ്റാണെങ്കിൽ സഞ്ജുവിന് പറയാനുള്ള അവസരം ഞാൻ തരും. അതല്ലേലും പറയണ്ടേ? അത് പിന്നെ എന്താ? ഓക്കെ, ഒന്ന് മനസ്സിലാക്കി. ഞാൻ കൈ കെട്ടി പോകുമ്പോഴും നീ കൈ മൊത്തം നീ ഫസ്റ്റ് ചോദിച്ചു. വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇതൊക്കെ മായ്ച്ചു വിട്, മായ്ച്ചു മായ്ച്ചു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. എന്റെ സബ്സ്ക്രൈബർ കൗണ്ട് എത്രയാണ് ഇപ്പൊ നിലവിലുള്ള? 3000 something. കുറച്ചുകൂടെ 3300 something. ഓക്കെ ഓക്കെ. അപ്പൊ സഞ്ജാറിന്റെ എത്ര ഉദ്ദേശിച്ചെ? ഞാൻ ഉദ്ദേശിച്ചില്ല, എനിക്കറിയത്തില്ല. നീയോട് ഞാൻ മീനിങ് ആന്ന് പറഞ്ഞതായത്. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞത് മുത്തുമോളാണ്. മുത്തുമോക്ക് 1 point കിട്ടിട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിഞ്ഞാന്ന് വെച്ചാൽ പറഞ്ഞതാ. ഇപ്പത്തെ എന്റെ വെയിറ്റ് എത്രയാണ്? 48. അല്ലെ 50? 50 അതന്നെല്ലോട് കിട്ടില്ലായിരുന്നു. 50 അല്ല 51. രണ്ടാളും തെറ്റി. അവൾ ഇന്നലെ പോയി വെയിറ്റ് നോക്കിട്ടുണ്ടോ? നമ്മളെങ്ങനെ അറിയാളിയാ? രണ്ടാളും 0 ആണ്, രണ്ടാളും 0 ആട്ടോ. ഇത് രണ്ടാക്ക് മാർക്കില്ല. പിന്നെ ഇത് നിങ്ങക്ക് രണ്ടാക്കാറില്ല, നിങ്ങക്ക് നല്ല ചുട്ടാടി കിട്ടേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ശരിക്കും പറഞ്ഞ ഒരു വടിയാണ് ഇവിടെ പണിഷ്മെന്റിന് വെക്കേണ്ടത്. ഇവർക്ക് രണ്ടാക്കും നല്ല അടീന്റെ ആവശ്യമുണ്ട്. പറയണേ എന്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്. ഒരു ഡ്രസ്സാണോ അത്? ഒരു ഉടുപ്പ് എങ്ങനെ പറയുന്നു? സ്ലീവ്ലെസ് ഇഷ്ടം വാങ്ങിക്കൊടുക്കണ്ട. ഓൾ സ്ലീവ്ലെസ് സംഭവിച്ചല്ലോ. അതല്ല സ്ലീവ്ലെസ് ഡ്രസ് ആൻസർ ആയിട്ട് നീ സ്വീകരിച്ച ജീൻസ് ടോപ്പ്. കാറ്റഗറിയാണ് ഡ്രസ്സിന്റെ, ഒരു കാറ്റഗറിയാണ് മിനിമം പറയേണ്ടത്. ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഉടുപ്പ്, ഒരു ചുരിദാർ പറയരു. അറിയേണ്ടതാണ് എന്റെ ഫേവറേറ്റ് ഇംഗ്ലീഷ് മൂവി. മറ്റേതാ ഇപ്പൊ നീ ഇപ്പടുത്ത് കണ്ടേ? അയ്യോ ഒരു ബുക്കൊക്കെ ഉണ്ട്, സിനിമയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. എനിക്കറിയാം, മറ്റേ വാമ്പയറിന്റെ സംഭവം. സഞ്ജയാണ് ഞാന്
വാട്സാപ്പില് മെസ്സേജ് അയച്ച് ആ മൂവി ഡൗൺലോഡ് ചെയ്ത് മൂട്ടിഞ്ഞ് ഇംഗ്ലീഷ് വാക്കാണ് ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ ഞാൻ വായിച്ചില്ലേ പറയാ ഇനി നെക്സ്റ്റ് ഇത് നിങ്ങക്ക് അറിയണം അറിയും. ചെലപ്പോ ഇതിന് കൊറേ കൊറേ വേർഷൻസ് ആയിരിക്കും നിങ്ങളൊക്കെ പറയുന്നത്. ഇത് ഇതളക്കല്ല എന്റെ ക്യാമറ അളവ്. എന്റെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണി, ചിക്കൻ പൊരിച്ച ബിരിയാണി. എനിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി പൊരിച്ച കോഴിയാണ് അത് നിങ്ങൾ അറിയണം. അതെ, ഫേവറേറ്റ് ഫ്രൈഡ് റൈസ് ആണ്. എന്നിട്ട് നിങ്ങളോട് പോകുമ്പോ ഷവായി ബ്രോസ്റ്റ് ബിരിയാണി പോയ മക്രോണി. പക്ഷെ നമ്മളിപ്പൊ കഴിച്ചത് ഫ്രൈഡ് റൈസ് ആണോ? ഞാന് നിന്റെ കൂടെ വന്ന് നമ്മള് മോതിരം എടുക്കാൻ പോയപ്പോ കഴിച്ചത് ഫ്രൈഡ് റൈസ് ആണോ? ബിരിയാണി ആണോ? ബിരിയാണി എപ്പോഴും അത് ബിരിയാണി. പക്ഷെ അംഗീകരിക്കില്ല എന്റെ ഫേവറേറ്റ് ഫ്രൈഡ് റൈസ് ആണ്. ആൻസർ ഞാൻ രണ്ടാക്കും. മൊട്ട പൂജ്യം മാസം കഴിഞ്ഞ് നോക്കുമ്പോഴും കഞ്ഞി അറിയൂ. നമ്മണ്ട വിശ്വസിക്കണ്ട. ഇനി ഞാൻ പറയാം. പിന്നെ ഇത് നിങ്ങൾ അറിയണം, അറിയണ്ട സാധനാണ്. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ജൂലൈ ജൂൺ ജൂണിലെ 7 സഞ്ചാരിന്റെ ഒന്നും അറിയില്ല. പൊട്ടെ പകുതി അര വേണ തരാ. ജൂൺ പറഞ്ഞേ ജൂൺ അല്ല ജൂലൈ ആണ്. ജൂലൈ 12 ജൂലൈ അതറിഞ്ഞോ? ഭാഗ്യം രക്ഷപ്പെട്ടു. രണ്ടൊക്കെ മോട്ട പൂജ്യം ഞാൻ ജൂലൈ 12 ഇന്നത്. ഇനി ഞാൻ കൊറേ നാളായിട്ട് പോകണം പോകണം ഷോപ്പിങ്ങിന് പോകണം പോകണം എന്ന് പറയുന്നു. പക്ഷേ സഞ്ചാരടേ പത്തോട്ടം പറയട്ടെ അവിടെ പോണം. ഞാൻ ഇന്ന് വരെ സ്റ്റുഡിയോ പോയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പോയത്. അപ്പൊ സഞ്ചാരോ മലയാളത്തിൽ സ്റ്റുഡിയോ അതന്നെ അതന്നെ അത് തന്നെ അത് തന്നെ. പിന്നെ നെറ്റ് ഓൺ ആണല്ലേ? അല്ല ചെലപ്പോ കുണുകുണോന്ന് വരും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഇതും കഴിഞ്ഞു അല്ലേ. ഞാന് എനിക്ക് ഈ പുറത്തൊക്കെ പോയാല് ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക്, അതായത് നമ്മൾ ഈ സെവനപ്പ് ഫ്രൂട്ടി സെവനപ്പിന്റെ കൂടെ എവിടെ സഞ്ചയുടെ ലെയിം വരാ? സെവനപ്പ് പെപ്സി ഫ്രൂട്ടി ഫ്രൂട്ടി മുത്തമാളാണ് ജയിച്ചത്. ഒന്നും അറിയാം നിന്റെ കൂടെ എത്ര വട്ടം ഫ്രൂട്ടി വാങ്ങിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഞാൻ പറയൂ. അതല്ല നമ്മള് പുറത്തൊന്നും ഞാൻ അറിയില്ല. സേവനപ്പൊന്ന് വേണ്ട, ഫ്രൂട്ടി മതി, ഫ്രൂട്ടി മതി അറിയില്ലേ. എന്റെ ഓഫീസിന്റെ സാറിന് വരാറേ എനിക്ക് ഫ്രൂട്ട് ഇഷ്ടമുള്ളൂ. എന്നിട്ട് സാറ് ഫ്രൂട്ടിന്റെ ചെറിയ കുപ്പി എനിക്ക് കൊണ്ടല്ലേ. പിന്നെ കോപ്പിയടിയെ നോക്ക പണ്ട് തന്നെ പക്ക. അതല്ലേ അടിച്ച് തലോട്ട് കൊറോണ. ആ സത്യല്ലേ, റംബുട്ടാന് റംബുട്ടാന് റംബുട്ടാൻ എപ്പഴും കിട്ടൂല. സഞ്ജയുടെ പറയാന്ന് വളരെ മോശമായി. സഞ്ജയുടെ 500 പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞതാ റംബുട്ടാൻ മോശമായി. പോയി ഞാൻ പോട്ടെ.
സഞ്ജുവിന്റെ മേബി അറിയാൻ സാധ്യത കുറവാണ്. ഓക്കെ, എന്റെ ഫുഡ് വെയറിന്റെ സൈസ് ലാസ്റ്റ് എടുത്ത ആമ്പിള്ളേർ പോലത്തെ ചെരുപ്പുള്ള 4 അല്ലെങ്കിൽ 7 ഓർ 8 ഓറൊന്നുമില്ല. പക്ഷെ ഇന്ന് രാവിലെ ക്വസ്റ്റ്യൻ എഴുതിയത് ഇവിടെ ആരും നോക്കിയിട്ടാ നിക്കാറില്ല. അപ്പൊ സഞ്ജുവിന് വേണം ആരെ കൊടുക്കണോ? ഏഴ് പറഞ്ഞോണ്ട് സഞ്ജുവായിട്ട് നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ ആരെങ്കിലും ആരെ തരാം? അപ്പൊ എനിക്കില്ലേ, എനിക്ക് ഒന്നും എനിക്കതാണെന്നുള്ള കാര്യം ചോദിച്ചോളൂ. ഞാൻ കയ്യൊക്കണ്ടേ, ഞാൻ ക്യാമറയിൽ സൂക്ഷിച്ചു നോക്കണ്ടേ ആരെ കയ്യൊക്കണം? ഇതിന് രണ്ടാളും കയ്യൊക്കണില്ല കേട്ടോ. ഞാൻ മൈനസ് ഇടും, മൈനസ് ഇടും, മൈനസ് കൈ പൊക്കില്ല. ഞാൻ കറിയുടെ വിളിച്ചു പോകുന്നുണ്ട്. ഇനി എന്റെ ഫേവറേറ്റ് കളർ പിങ്ക്. ഓ മൈ ഗോഡ്, സഞ്ജു അണ്ണ അറിയത്? അപ്പൊ സഞ്ജു അണ്ണ മാർക്ക് കിട്ടിയാണ് ഗൈസ്. ഇനി ഇതും കഴിഞ്ഞ് നമ്മളെ എന്റെ ഞാൻ എത്ര കിട്ടിയാലും എനിക്ക് പിന്നെ അതെ ക്വസ്റ്റ്യൻ പറയുന്നത് കേക്കുന്നുണ്ട് എനിക്ക്. ഞാന് എത്ര കിട്ടിയാലും ഇനിയും ഇനിയും വേണമെന്ന് പറയുന്ന ഒരു ജ്വല്ല എനിക്ക് മുകുത്ത് ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടം. എത്ര മുകുത്ത് ഇട്ടാലും വേറെ ഒന്നും എനിക്ക് വേണ്ട മുകുത്ത്. അപ്പൊ മുത്തൊക്കെ ഒരു മാർക്ക് ഇട്ടിരിക്കാൻ ഗൈസ്. പിന്നെ എന്റെ ഇഷ്ടപ്പെട്ട ബൈക്ക് പൾസർ ബുള്ളറ്റ്. ആ ബുള്ളറ്റ് ബുള്ളറ്റ് ഒരു ആൻസറേ പറയാൻ പാടുള്ളൂ, നിനക്കറിയില്ല ബുള്ളറ്റ്. അവള് ചെരുപ്പിന് 6, 9, 7 അതാണ് അംഗീകരിക്കാം. സഞ്ജുവാണ് അറിയില്ല, സഞ്ജുവാണ് അഡ് കിട്ടേണ്ട കേസാണിത്. മുത്തോക്ക് അപ്പൊ മുട്ട സഞ്ജുവാണ്ടെ സൈസിന് ബുള്ളറ്റ് ചേരുള്ളൂ അല്ലേ? അതുകൊണ്ട് എനിക്ക് അത് അങ്ങനെ ഇഷ്ടായി ഇഷ്ടായി. ഇപ്പൊ പിന്നെ വേറൊരു സത്യം, എനിക്ക് വേറെ ബൈക്കിന്റെ പേരൊന്നും അറിയില്ല. ഇല്ല ഷിഫ്റ്റ് അറിയാം, ഡസ്റ്റർ അറിയാം, പിന്നെ മാരുതി അറിയാം, ഹോണ്ട സിറ്റി അറിയാം. അതൊക്കെ എന്താ പറയാ അറിയില്ല, അതൊക്കെ ഞാൻ കണ്ടു പറ്റിയുള്ളവരെ ഇനി ഞാൻ പറയാം. ഇത് നിങ്ങക്ക് അറിയണം, കൈ വെക്കണം കേട്ടോ. ഇത് നിങ്ങള് അങ്ങനെ ഇങ്ങനെ പിന്നെ 3-4 ആൻസർ ഒന്നും ഇല്ല കേട്ടോ. ഒറ്റ ആൻസറേ പറയാൻ പറ്റുള്ളൂ. സൂക്ഷിച്ചു കണ്ടും പറയാ. ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത ഓഫീസിന്റെ പേര് ഗ്രീൻ ജോബ്സ് അല്ല, ഗ്രീൻ കൺസൾട്ടൻസി. ഗ്രീൻ തന്നെ, ഗ്രീൻ ജോബ്സ്. സഞ്ജയ്യ, സഞ്ജയ് മൊട്ടോരി മൊട്ട പുഴുങ്ങിട്ട് തരാം സാർ. ഞാൻ എല്ലാം കൂടെ റെഡല്ലേ, ഗ്രീൻ ജോബ്സ് ആണ്. ഇത് നിങ്ങക്ക് സാധ്യത കുറവാണ്. നിങ്ങൾ രണ്ടാളും മൊട്ട പൂജ്യം ഇടുന്നാണ് എനിക്ക് തോന്നണേ. അതോട് കുടുക്കുള്ള ക്വസ്റ്റ്യൻ ഇട്ടത് ഞാന്. ഏതറിയോ എടി, ഇതുവരെ മൊട്ടയാ. ഒരു ഈസി ക്വസ്റ്റ്യൻ എങ്കിലും കൊറേ എളുപ്പമുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കൊറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നണേ. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യണ ഓഫീസില് ആദ്യമായിട്ട് പോയതന്നാ ജോയിൻ ചെയ്ത ഡേറ്റ്. ഒരു മാസത്തിന്റെ പേര് പറഞ്ഞൂടെ നിങ്ങക്ക്, ചെലപ്പോ കിട്ടിയാലോ. ഫെബ്രുവരി ജനുവരി 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 അല്ല, മാർച്ച്. മാർച്ച് അല്ല, മാർച്ച് 14th ഞാൻ എന്റെ പവർ ആൻഡ് സ്റ്റാറിൽ ജോയിൻ ചെയ്തത്. ഓക്കെ, അതൊക്കെ ഞാൻ ഇതുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അമ്മക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. സച്ചിന്റെ ചിന്ന കുറച്ച് അയ്യോ, ഇതിലൊരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയത് തന്നെ എഴുതി പൊട്ടത്തി.
എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാം വളരെ സാധ്യത കുറവ്. ഞാൻ ആരോടും പറഞ്ഞു, പക്ഷെ നിങ്ങൾ എന്നെ മനസ്സിലാക്കണെങ്കിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കും. ഓക്കെ, എന്റെ കയ്യിൽ കൊറേ കോടിക്കണക്കിന് പൈസ വന്നു. അപ്പൊ ഞാന് എനിക്ക് ഫസ്റ്റ് എന്തായിരിക്കും വാങ്ങാം? എനിക്ക് എന്റെ കയ്യിൽ കൊറേ പൈസ വന്നു, അപ്പൊ എനിക്ക് ഞാനൊരു സാധനം വാങ്ങിയൊരു അസറ്റ് ആണ്. ഗോൾഡ് അല്ല ജ്വല്ലറി അല്ല. ഇമ്മിയാണ് സഞ്ജു എന്ന് അറിയുന്നത്. എല്ലാരും അങ്ങനെ തന്നെ അല്ലേടി? ആണല്ലേ. എന്നിട്ട് നീ ഉത്തര തെറ്റി പറഞ്ഞില്ല. വലിയൊരു അസറ്റാണ് മീൻസ് ഗോൾഡ് ആവുന്നു. ഗോൾഡ് അല്ല വീട്, ഞാൻ എന്റെ പേരില് സ്വന്തമായിട്ട് ഞാൻ എനിക്കൊരു വീട് വെക്കും. ഇങ്ങക്ക് പഞ്ചായത്ത് കിട്ടുന്നുള്ളതാണ് സഞ്ജയുടെ പഞ്ചായത്ത് വീട് വന്ന. ഞാൻ എന്റെ പേര് സ്വന്തം വീട് വെക്കാം. എനിക്ക് അങ്ങ് വേറെമുണ്ടല്ലേ. ഇനി എനിക്ക് എന്താ ഇപ്പോ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ് എനിക്ക് പോകണം. അവിടെ എന്തായാലും ദൂരെയാണ്. ഞാൻ കൊറേ കാലായിട്ട് എനിക്ക് അവിടെ എന്തായാലും ഒന്ന് പോകണം. ഒരു ആൻസർ ഉള്ളു, മുത്തുമോള് വാറ. ആണ് ദുബായ് തന്നെയാണ്. ഈ പത്തന്നെ പറഞ്ഞിട്ടല്ല ദുബായ് രണ്ടും മുട്ട ഇട്ടുള്ളൂ. പക്ഷെ ഞാൻ ഒറ്റ ആൻസറേ പറയാൻ പാടില്ല. ഞാൻ കാശ്മീരൊന്നും ജീവിതത്തിൽ പോണെന്ന് പറഞ്ഞിട്ടില്ല. നീയാണ് കാശ്മീർ പോണെന്ന്. ലഡാക്ക് എനിക്ക് അറിയാനല്ല, പക്ഷെ ലഡാക്ക് ഒരു കടുകട്ടില്ല. ലഡാക്ക് എന്ന് അറിയില്ല, പക്ഷെ മഞ്ഞു വീണ സ്ഥലം. അവിടേക്ക് പോണം. അത് സഞ്ജുട്ടനാണ് എന്നോട് മണാലി ഒരു ഇടയ്ക്ക് മണാലി ട്രെൻഡ് അല്ലെന്നോ ആ മണാലി കൊണ്ടുപോകുന്ന സഞ്ജുട്ടൻ എന്ന് പറഞ്ഞേ. പക്ഷെ ഞാനന്ന് പറഞ്ഞില്ല, ഞാൻ എനിക്ക് ദുബായ് അന്ന് ഇന്നും ഞാൻ ദുബായ് ഒന്ന് കാണണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ ദുബായ് പോണം. ജോലി ചെയ്യാൻ വേണ്ട അത് വിസിറ്റ് ചെയ്യാം. ദുബായ് ഒന്നും ടൂറില്ല. ഉണ്ട്, പോലുണ്ട്. പട്ടിപ്പണി എടുക്കാൻ അങ്ങോട്ട് പറഞ്ഞോളൂ. എനിക്ക് ഞാൻ നിങ്ങളുണ്ടാവും, ഒറ്റൊന്നും ഉണ്ടാകില്ല, അടങ്ങിയിരിക്കും. അപ്പൊ സഞ്ജുണ്ട് ഒരു അര തരാം. അര പത്തെണ്ണം പറഞ്ഞതുകൊണ്ട് ഒരു അര തരും. അര തരുള്ളൂ. ഒരു ആൻസറെ പറയാൻ പോണോ നിങ്ങള്? എന്നാൽ പിന്നെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പറഞ്ഞ അതിൽ ഏതെങ്കിലും ഒന്നും ശരിയാവൂലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ലാസ്റ്റ് തിയേറ്ററിൽ കണ്ട മൂവി ഇപ്പടുത്തോ? ഞാൻ പിന്നെ ലാസ്റ്റ്, അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മുത്തോളം തെറ്റിയ അവസരം പോയി, സഞ്ജുവിന്റെ അവസരം പോയി. ആർ ജീവിതം കഴിഞ്ഞിട്ട് പോയില്ലേ? എവിടെ പോയി? പൂക്കുട്ടമാണത്. ബാന്ദ്ര കണ്ടിട്ടാണ് ആട് ജീവിതം കണ്ടത്. മറ്റു സിനിമ അത് ഞാനോ ഉണ്ണിച്ചേട്ടൻ കേട്ട് പോയി. ആണ് അത് നിങ്ങള് പോയി കണ്ടു. ഞാൻ കണ്ടത് ആട് ജീവിതാണ്. രണ്ടാൾക്കും അറിയില്ല ഞാൻ ഇവള് ഒപ്പണ ആട് ജീവിതം കാണാൻ പോയത്. അത് നിങ്ങൾ ആലോചിക്കണട്ടോ. അല്ലെങ്കിലും ചോദ്യം ചോദിക്കാൻ സുഖം. ഉത്തരം പറയണ എനിക്കൊരു ടീച്ചർ ആവാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിച്ച് സമാധാനിക്കട്ടെ. നീ ടീച്ചറായ കുട്ടികളാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാന് സ്ട്രോങ് ആണോ വീക്ക് ആണോ? നീ പകുതിയാണ് അങ്ങനെ. ഓക്കെ, നീ സ്ട്രോങ് ആണെന്നൊന്നും തുറന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നീ പകുതി ഓക്കെ, സ്ട്രോങ് ആണ് വീക്ക് ആണ്, അത്രേ ഉള്ളൂ. കാഴ്ചപ്പാടില് അലയാൻ ഞെട്ടി ഇവള് വെറുതെ ഉട്ടായ്പ കാണിക്കാൻ. ഞാനൊരു കാര്യം പറയാം, ഞാൻ പറയാം ഒരു പകുതി എന്നല്ല, ഒരു 75% ഇപ്പൊ ഞാൻ സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷെ ബാക്കി ഞാൻ വിൽക്കാം. മുത്തുമോൾക്ക് ഒരാര തരാം. സഞ്ജയുടെ തെറ്റാണ്, 90% സ്ട്രോങ് ആയിട്ടുണ്ട്. എനിക്കും അല്ല, അളിയൻ ഒരു മാർക്ക് ഉണ്ട് എന്തായാലും. അല്ല, ഒന്നരക്ക് ഉണ്ടായിരുന്നു. പിങ്ക്, ഒരു പിങ്ക്, പിങ്ക്, ഒരു ബുള്ളറ്റ്. പിന്നെ ദുബായ്,
ാണ് എന്തുകൊണ്ട് കാണിക്കുന്നത്? ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കൊരു പ്രതീക്ഷയൊന്നുമില്ല? നല്ല രസമല്ല അവിടുന്ന് സഞ്ചാരിന്റെ ബൈക്കത്തെ ക്ലാസ് സൂര്യപ്രകാശം അടിക്കുമ്പോ അതിന്റെ ഒരു പ്രത്യേക കണ്ണ് അടിച്ചു പോകുന്നുണ്ട്. ഇനി ആൻസർ ആരെ ജയിച്ച തോറ്റ പറയട്ടെ. വിജയി 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 മുത്തോള നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ മുത്തോള അല്ലെ? മുത്തോൾക്ക് തന്നെ കൂടുതൽ അറിയാം, സഞ്ചാരിന് എന്നെ അറിയില്ല. ഇനി മാർക്ക് എത്ര അറിയണ്ടേ? മാർക്ക് ഇരുപത് ക്വസ്റ്റ്യൻ ഏഴര പരീക്ഷക്ക് തോറ്റുമള് മുത്തോള് ഇരുപതില് ഏഴര കിട്ടും. ഇനി സഞ്ജയാട്ട് സഞ്ജയാണ് അഞ്ചുണ്ട്. അവളെ കാര്യം കൂടി കുറച്ച് എന്റെ കാര്യം കൂടി കുറച്ച് ചോദിക്കട്ടെ. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാരും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യണം പറയും. ഇങ്ങനത്തെ വീര ചെയ്യണം പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സഞ്ജയുടെ ഒന്ന് എടുക്കാം. നിന്റെ ഒന്ന് ചെയ്യണമെന്നുണ്ട് എനിക്ക്. മാഷും ഞാനും കൂടെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. പിന്നെ അമ്മ വന്നിട്ട് എന്റേത് നീയും അമ്മയും കൂടെ എടുത്തിട്ട് എന്നെ അറിയുന്ന ആർക്കാന്ന് ചോദിക്കും. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കൂല, അത് അമ്മയ്ക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് അമ്മയ്ക്കറിയണോട്ടുള്ള വലിയ കാര്യമായിരിക്കും അതെനിക്കറിയില്ല. അയ്യോ ഇത് പറഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ ഓർമ്മയില് കിട്ടിയത്, പക്ഷെ അതിന്റെ ആൻസർ കറക്റ്റ് ചോദിക്കണം എന്നാലും എനിക്കറിയില്ല. എന്താ ജനിച്ച അതെനിക്കറിയില്ല, ഞാൻ ജനിച്ചിട്ടില്ല, അതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ. സ്റ്റൈലാണ് സ്റ്റൈല് മുഖ്യമെങ്കിൽ. ഓക്കെ ബൈ ഗായ്സ്.